വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബട്ടണും ബട്ടൺ ഹോളും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്ച്ചു പിടിപ്പിക്കാൻ നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ബട്ടണും അതുപോലെ ആ ബട്ടൻ്റെ വലിപ്പത്തിലുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൺ ഹോളും തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടൺ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടൺ ഇതുപോലെ പല വലിപ്പത്തിൽ കിട്ടുമല്ലോ, അപ്പോൾ ഇതുപോലെ പലതരത്തിൽ കിട്ടും. ചിലതിൽ നാല് ഹോൾ ഉണ്ടായിരിക്കും, ചിലതിൽ രണ്ട് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നാല് ഹോൾ ഉണ്ടെങ്കിൽ അതിന് നാലിലും ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബട്ടൺ വരേണ്ടത് എവിടെയാണെന്ന് ആദ്യം വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഷർട്ടിലാണെങ്കിൽ വേണ്ട ഗ്യാപ്പിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം രണ്ടര നൂലാണ് എടുത്തിരിക്കുന്നത്, അത് ആദ്യം ഒരു ഹോളിൽ കൂടെ ഇതുപോലെ നീഡിലിൻ്റെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോളിൽ കൂടെ താഴേക്ക് താത്തുക. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഹോളിൽ കൂടെ എടുത്തു അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് ഓപ്പോസിറ്റ് ഹോളുകളിൽ കൂടെയാണ്. അപ്പോൾ അതിൽ ക്രോസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് ഓരോന്ന്, ഇപ്പം ഞാൻ രണ്ട് വശത്തേക്കുള്ളത് ഓരോന്ന് തയ്ച്ചു. ഇനി നമുക്ക് ഓരോ വശത്തേക്കുള്ളത് ഒരു മൂന്നാല് തവണ തയ്ച്ചെടുക്കാം. മുകളിൽ നിന്ന് താഴേക്കുള്ളത് ആദ്യം ഞാൻ തയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു മൂന്ന് തവണ കൂടി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഈ ഹോളിൽ നിന്ന് ഇതിലേക്ക് തയ്ക്കാം. ഒരു മൂന്ന് തവണ കൂടി കുത്തിയെടുക്കാം. ഇപ്പോൾ നാല് ഹോളുകളാണ് നമ്മളിങ്ങനെ ക്രോസ്സായിട്ട് തയ്ക്കുന്നത്. രണ്ട് ഹോള് മാത്രമുള്ള ബട്ടണാണെങ്കിൽ ആ രണ്ടെണ്ണത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി എടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ തയ്ക്കുന്ന എപ്പോഴും കുറച്ച് ടൈറ്റായിട്ട് തയ്ക്കണം. ഇനി ഇതിനടിയിൽ നമുക്ക് കെട്ടിട്ടെടുക്കാം. ഇനി ഈ ബട്ടണ് ചേരുന്നൊരു ബട്ടൺ ഹോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടൺ ഹോൾ വെക്കാനായിട്ട് നമുക്കിങ്ങനെ ഉടുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെയോ ഇങ്ങനെ അങ്ങേ വശത്ത് ഇതുപോലെ രണ്ട് തവണ മടക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആദ്യം അത് നമുക്ക് ലെവലായിട്ട് കറക്റ്റായിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് എവിടെയാണ് ബട്ടൺ ഹോൾ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടൺ എത്ര വലിപ്പമുണ്ടോ ഏകദേശം ആ വലിപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ അത്രയും അതിനെക്കാട്ടി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതിയാണ്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ കുറച്ചൊന്ന് വലുതാവും. ഒരുപാട് വലുതായി പോയാൽ പിന്നെ നമുക്കത് ബട്ടൺ ഊരി ഊരി പോവും. അപ്പോൾ അതിനുകൊണ്ട് ആ ബട്ടണെക്കാട്ടി കുറച്ച് ചെറുതായിട്ട് ഞാനിവിടെ രണ്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് ചെറിയ സിസേഴ്സ് വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിച്ച് അഴിക്കുന്ന ഇത് വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പതിയെ കുത്തിയാൽ മതി. കറക്റ്റ് ആ പോയിൻ്റ് വരെ ആകാവുള്ളൂ, കൂടാൻ പാടില്ല. കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വലിപ്പം മതിയോ എന്നൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് ഇനി തയ്ച്ചു തുടങ്ങാം. ഞാനിപ്പോൾ ഇതിന് വേറൊരു ഷെയ്ഡ് ത്രെഡ് വെച്ചാൽ തയ്ക്കുന്നത് സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമുക്ക് ക്ലോത്തിൻ്റെ സെയിം ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ഈ അരിക നമുക്ക് തയ്ച്ചെടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതിനെ കുറച്ച് കയറ്റിയിട്ട് ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എടുക്കുക. എന്നിട്ടിനി അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഈ കട്ട് ചെയ്ത ഈ ഹോളിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. ത്രെഡ് നീഡിലിന് അടിയിൽ കൂടെ വെക്കണം. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. ഒരേ അകലത്തിൽ ഒരുപോലെ കുത്തിയെടുക്കുക. ഈ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേണേൽ കുറച്ച് ചെയ്യാം, അത് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറച്ചും ചെയ്യാം. അതുപോലെ കുറച്ചുകൂടെ അടുപ്പിച്ച് ബട്ടൺ ഹോൾ ചെയ്താലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അകത്തിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ അടുപ്പിച്ച് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ഇവിടുത്തെ ഈ ത്രെഡുകൾ, ഈ തുണി കട്ട് ചെയ്തേക്കുന്ന ഇവിടുത്തെ ത്രെഡുകളില്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാണ്ട് നമ്മൾ എടുത്തെടുത്തോടെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഏത് ത്രെഡിൻ്റെ മുകളിലൂടെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിലേക്കൂടെ തന്നെ ഓരോ തവണയും ഒന്ന് കുത്തിയെടുത്താൽ മതി. ഏറ്റവും അറ്റത്ത് നമുക്ക് ഇവിടെ നിന്ന് വേണം കുത്താനായിട്ട്. അപ്പോൾ അതിനിടയിൽ ഇവിടെയും ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് കുത്തുക. ഇങ്ങനെ എന്നിട്ട് ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് ഇവിടെ നിന്ന് കുത്താം സ്ട്രെയിറ്റ് ആയിട്ട്. ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വന്ന് അഴിഞ്ഞു വന്നിരിക്കുന്ന ത്രെഡുകളെല്ലാം ഉള്ളി പോയിട്ടുണ്ടായിരിക്കണം, അതൊന്നും പുറത്തേക്ക് കിടക്കരുത്. കോട്ടൺ തുണി അല്ലാണ്ട് കുറച്ചുകൂടെ
നൂലൊക്കെ എഴുന്ന വരുന്ന തുണികളാണെങ്കിൽ കുറച്ചുകൂടി അടുപ്പിച്ചടുപ്പിച്ച് തയ്ക്കണം. ഞാനിപ്പോൾ ഇതിൽ സ്റ്റിച്ച് നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് അകത്തെയാണ് തയ്ച്ച് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ പോയിന്റിൽ തന്നെ കുത്തി താഴേക്ക് ഇറക്കാം, എന്നിട്ട് അടിയിൽ കെട്ടുക. ഇപ്പം നമ്മുടെ ബട്ടൺ ഹോളിൽ ഒരു ത്രെഡ് പോലും മുമ്പിലേക്ക് നിൽക്കാത്ത വിധത്തിൽ ഇതുപോലെ തയ്ച്ചെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ അടുപ്പിച്ച് തയ്ച്ചാൽ ഒന്നും കൂടെ നീറ്റായിട്ട് കിട്ടും. ഇതിന് നമുക്ക് ഈ ബട്ടണിലേക്ക് എങ്ങനെ കടത്തി നോക്കാം കറക്റ്റാണോ എന്ന്. കറക്റ്റ് സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേറെ കോൺട്രാസ്റ്റ് കളർ ഇട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അവിടെ കാണുന്നത്. ക്ലോത്തിൻ്റെ സെയിം ഷെയ്ഡ് ത്രെഡ് വെച്ച് വേണം ബട്ടൺ ഹോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.